കണ്ണൂർ ജില്ലയിൽ ഒരാൾക്ക് കൂടി ശനിയാഴ്ച കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ കലക്ടർ ടി വി സുഭാഷ് അറിയിച്ചു. കൂത്തുപറമ്പ് മൂരിയാട് സ്വദേശിയായ 46-കാരനാണ് പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണം 52 ആയി. അതേസമയം ജില്ലയിലെ 10 തദ്ദേശ സ്ഥാപന പരിധിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു. മനോജ്, സംസ്ഥാനത്ത് ഇന്ന് 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ ഒരാൾക്കുമാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കണ്ണൂർ ജില്ലയിൽ മാർച്ച് 21 ദുബായിൽ നിന്നെത്തിയ മൂരിയാട് സ്വദേശിയായ 46-കാരനാണ് പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയാണ് ഇദ്ദേഹം നാട്ടിലെത്തിയത്. അഞ്ചരക്കണ്ടിയിലെ പ്രത്യേക കോവിഡ് 19 ആശുപത്രിയിൽ നിന്നാണ് സ്രവ പരിശോധനയ്ക്ക് ഇദ്ദേഹം വിധേയനായത്. ഇവിടെ നിന്നും സ്രവ പരിശോധനയ്ക്ക് വിധേയനായതിൽ ആദ്യമായാണ് ഒരാൾക്ക് കോവിഡ് 19 സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണം 52 ആയി. ഇതിൽ 15 പേർ സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. ഇന്ന് 7 പേർക്കാണ് ഈ കോവിഡ് 19 സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോകാൻ, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഏതായാലും വലിയ ഒരു ആശങ്കയിൽ നിന്ന് നമ്മൾ പതുക്കെ മോചിതമാവുകയാണ് എന്ന ഒരു സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി കോവിഡ് 19 കേസുകളുടെ എണ്ണവും കുറവാണ്. ഇന്നലെയും 1 കേസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജില്ലയിൽ നിലവിൽ 10,276 പേർ കോവിഡ് ബാധ സംശയിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 34 പേർ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും, 15 പേർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും, 15 പേർ തലശ്ശേരി ജനറൽ ആശുപത്രിയിലും, 31 പേർ അഞ്ചരക്കണ്ടിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലും കഴിയുന്നുണ്ട്. 10,181 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇനി 83 എണ്ണത്തിന്റെ ഫലം നമുക്ക് ലഭിക്കാനുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് നിസാമുദ്ദീൻ സന്ദർശിച്ച 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവ് ആണ് എന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഇത്തരത്തിൽ വലിയ ഒരു ആശങ്കയിൽ നിന്ന് കണ്ണൂർ പതുക്കെ മോചിതമാവുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. മനോജ്, മറ്റൊരു കാര്യം, 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ കണ്ണൂർ ജില്ലയിൽ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കണ്ണൂർ ജില്ലയിൽ കോവിഡ് 19 രൂക്ഷമായി കൊണ്ടിരുന്ന സ്ഥലങ്ങളെയാണ് ഇപ്പോൾ ആ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കൂത്തുപറമ്പ്, തലശ്ശേരി, പാനൂർ നഗരസഭാ പരിധികളിൽ നിരവധി കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായി. അതോടൊപ്പം മൊകേരി, ചൊക്ലി, പാട്യം, ചിറ്റാരിപ്പറമ്പ്, കതിരൂർ, പന്നിന്നൂർ, കോട്ടയം, മലബാർ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ നിരവധി കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായി. കണ്ണൂർ ജില്ലയിൽ ഈ ഭാഗങ്ങളിൽ മാത്രമാണ് നിലവിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്രങ്ങളിൽ, ഈ സ്ഥലങ്ങളിൽ, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ കൂടുതൽ കർക്കശമായ നടപടികൾ വേണം എന്ന് ഇന്ന് വൈകിട്ട് നടന്ന ജില്ലാ കലക്ടർ ടി വി സുഭാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ നിയന്ത്രണങ്ങൾ, സഞ്ചാരത്തിന് ഉൾപ്പെടെ, ജനങ്ങളുടെ സഞ്ചാരത്തിന് ഉൾപ്പെടെ വലിയ നിയന്ത്രണം വേണം എന്ന ഒരു ആവശ്യം ഉയരുകയുണ്ടായി. കാരണം സമൂഹ വ്യാപനം എന്ന ഒരു ഭീതിയിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾ വേണം എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. പൊതുസ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 3-ലധികം ആളുകൾ കൂടി നിൽക്കുന്നത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ കുറ്റകരമായ ഒരു കാര്യമാണ്. അവശ്യ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ സംവിധാനം ഒരുക്കണം. ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ച് പ്രതിദിന റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി വച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഹോം ഐസൊലേഷൻ കഴിയുന്നവരുടെ വീടുകളിൽ സന്ദർശനം നടത്തണം. ഇവർ പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത പോലീസിന് കൂടിയുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെയാണ് ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും സമൂഹ വ്യാപനം തടയാനുള്ള വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളതെന്നാണ് കലക്ടർ ടി വി സുഭാഷ് പറയുന്നത്. മനോജ്, കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡിൽ നിന്ന് 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ കുറച്ചുകൂടി സങ്കീർണമാവുകയാണോ വിഷയം? കാസർഗോഡാണ് ഇന്നലെയും ഇന്നും ഏറ്റവും അധികം കോവിഡ്
പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു സ്ഥിതി കാസർഗോഡ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘത്തെ, നാളെ തന്നെ ഒരു വിദഗ്ധ സംഘത്തെ കാസർഗോഡേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വിദഗ്ധ സംഘമാണ് കാസർഗോഡേക്ക് പോവുക. ഇവിടെ രോഗം വലിയ തോതിൽ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നും മുക്തി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിദഗ്ധ സംഘത്തെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കാസർഗോഡ് ഇന്ന് 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 44 വയസ്സുള്ള കാസർഗോഡ് നഗരപരിധിയിലുള്ള 2 ആളുകൾ, 34 വയസ്സുള്ള ഉരുമ സ്വദേശി, 30 വയസ്സുള്ള മുളിയാർ സ്വദേശി, 34, 15 വയസ്സുള്ള ബദിയടുക്ക സ്വദേശികൾ എന്നിവരാണ് ഇന്ന് കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 4 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഉൾപ്പെടുന്നത്. 3 പേർ ഇത് വിദേശത്ത് നിന്ന് വന്നവരും 1 നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ആളുമാണ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആശങ്കാജനകം എന്ന് പറയുന്നത് നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നയാൾക്ക് COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി കാസർഗോഡ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ഇയാളുടെ സമ്പർക്കം അത് കൂടുതൽ ഇത് അധികമാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. മനോജ്, ഒരു കാര്യം കൂടി, ഈ കണ്ണൂർ ജില്ലയിൽ പോലീസ് നടപടികൾ കൂടുതൽ കർക്കശമാക്കുകയാണോ? ഈ 2 ദിവസത്തിനിടെ 164 പേരാണ് അറസ്റ്റിലായത്. തീർച്ചയായും വലിയ ഒരു വലിയ തോതിലുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് പോലീസ് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തരത്തിൽ തന്നെ മുന്നോട്ട്, കാരണം ഹോട്ട്സ്പോട്ടിലാണ് ഇപ്പോൾ കണ്ണൂർ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകൾ 156 ആണ്. ഇതിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കേസെടുക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന നിലപാടിലേക്ക് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ 200 കേസുകൾ എടുത്തിരുന്നുവെങ്കിലും അതിൽ പകുതി മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. ഇന്ന് 156 കേസുകൾ ഇന്ന് മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചത്. ഇതിൽ 156 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇന്ന് മാത്രം 130 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനകം 300 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 200+ വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാരണം അത്രയും നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ഒരു സമൂഹ വ്യാപനം എന്ന ഒരു ഭീതിയിലേക്ക് നമ്മൾ വഴുതി പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കർശനമായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുള്ളതും. മനോജ് മയിലാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് 11 പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.